പിന്നീട്
ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാവുന്ന ഒരു സർവ്വസാധാരണ അതിന്റെ വിലയിൽ പൂർണ്ണ ആരോഗ്യവാനായ ഈ പാവം മനുഷ്യനെ ഡോക്ടർ, നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ലക്ഷ്യമുണ്ട്. കാരണം ഒരു സാധാരണക്കാരന്റെ അച്ഛനെ മുതലെടുത്തുകൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി മെഡിക്കൽ സയൻസിനെ ദുരുപയോഗം ചെയ്യുന്നു. മാർക്കറ്റിൽ ഒരു കിലോ മത്സ്യത്തിന് പോലും വില പേശുന്ന സാധാരണക്കാരൻ ഒരിക്കലും മരുന്നിന് വില പേശാറില്ല. പുത്തേ കമ്പികൾ നിർമ്മിച്ചു കൊടുക്കുന്ന മരുന്നിന്റെ യഥാർത്ഥ വില അവനറിയില്ല, അവനറിയാൻ ശ്രമിക്കാറില്ല, അവനത് അറിയേണ്ടതില്ല. നിങ്ങൾ പറയുന്ന പാടെ വിശ്വസിക്കുക. ജീവൻ നിലനിർത്താനുള്ള തത്വപ്പാടി നിങ്ങൾ പറയുന്ന ഏത് ടെസ്റ്റുകൾ ചെയ്യാൻ പറയുന്ന വിലയ്ക്ക് മരുന്നുകൾ വാങ്ങാനും ഇവിടുത്തെ സാധാരണക്കാരൻ എപ്പോഴും നിർബന്ധനാകും. അതിനു പുറമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാനും ഒരു ഡോക്ടറാണെന്ന് പറയാൻ എനിക്ക് ലക്ഷ്യം. അതിന് ഞാനൊരു ഡോക്ടറാണ്, അഡ്വക്കേറ്റ് അല്ലല്ലോ. ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നേക്കാൾ സാമർത്ഥ്യം കുട്ടിക്ക്. കുട്ടി, എന്താ വരുന്നത് പറഞ്ഞോ. വിളിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു. അത് നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യമാണല്ലോ. കുണ്ടന്നൂർ എത്തിയും വിലം പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് കയ്യും കാര്യം ഒഴിച്ചിട്ട് വേണോ അതോ കൂമ്പ് കഴിക്കിട്ട് വേണോ എന്റെ കാര്യം മാത്രം സംശയമുള്ളൂ. പ്ലീസ് എന്നെ പോലീസിൽ എത്തിച്ചോളൂ. പക്ഷെ പോയിക്കോട്ടെ. ആ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടല്ലോ, പാവാറപ്രായത്തിൽ.